ഹായ് ഫ്രണ്ട്സ് ഗോൾഡൻ പി സിയിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ തൊഴിൽ വാർത്തയിൽ വന്നിട്ടുള്ള കേരളത്തിൻ്റെ അടിസ്ഥാന വിവരങ്ങൾ വനവും വന്യജീവി സംരക്ഷണവും എന്ന ടോപ്പിക്കാണ് എൽ ജി എസിന് ശ്രമിക്കുന്ന എല്ലാവർക്കും ഈ ക്ലാസ് വളരെ പ്രയോജനപ്പെടും ക്ലാസ് പൂർണ്ണമായും കണ്ടുകൊണ്ട് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം എത്ര തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം എത്ര തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് കേരളത്തിലെ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ എണ്ണം എത്ര നൂറ്റി അമ്പത്തിരണ്ട് കേരളത്തിലെ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ എണ്ണം എത്ര നൂറ്റി അമ്പത്തിരണ്ട് കേരളത്തിലെ ജില്ലാ പഞ്ചായത്തുകൾ എത്ര പതിനാലെണ്ണം കേരളത്തിലെ ജില്ലാ പഞ്ചായത്തുകൾ എത്ര എണ്ണമാണ് പതിനാല് കേരളത്തിലെ മുനിസിപ്പാലിറ്റികൾ എത്ര എൺപത്തിയേഴ് എണ്ണം കേരളത്തിലെ മുനിസിപ്പാലിറ്റികൾ എത്ര എണ്ണം എൺപത്തിയേഴ് കേരളത്തിൽ കോർപ്പറേഷനുകൾ എത്ര എണ്ണം ആറ് കേരളത്തിൽ കോർപ്പറേഷനുകൾ എത്ര എണ്ണം ആറ് കേരളത്തിലെ താലൂക്കുകളുടെ എണ്ണം എത്ര എഴുപത്തി ഏഴ് കേരളത്തിലെ താലൂക്കുകളുടെ എണ്ണം എത്ര എഴുപത്തി ഏഴ് നിലവിൽ കേരളത്തിൽ എത്ര ജില്ലകളുണ്ട് പതിനാല് നിലവിൽ കേരളത്തിൽ എത്ര ജില്ലകളുണ്ട് പതിനാല് കേരളത്തിൽ ഏറ്റവും അവസാനമായി രൂപവത്കൃതമായ ജില്ലയേത് കാസർഗോഡ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ കേരളത്തിൽ ഏറ്റവും അവസാനമായി രൂപോത്കൃതമായ ജില്ല ഏത് കാസർഗോഡ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏത് പാലക്കാട് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏത് പാലക്കാട് കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏത് ആലപ്പുഴ കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏത് ആലപ്പുഴ കേരളത്തിലെ ജനസംഖ്യ ഏറ്റവും കൂടിയ ജില്ല ജില്ലയേത് മലപ്പുറം കേരളത്തിലെ ജനസംഖ്യ ഏറ്റവും കൂടിയ ജില്ല ജില്ലയേത് മലപ്പുറം കേരളത്തിലെ ജനസംഖ്യ ഏറ്റവും കുറഞ്ഞ ജില്ല ജില്ലയേത് വയനാട് കേരളത്തിലെ ജനസംഖ്യ ഏറ്റവും കുറഞ്ഞ ജില്ല ജില്ലയേത് വയനാട് ജനസാന്ദ്രത ഏറ്റവും കൂടുതലുള്ള ജില്ലയേത് തിരുവനന്തപുരം ജനസാന്ദ്രത ഏറ്റവും കൂടുതലുള്ള ജില്ലയേത് തിരുവനന്തപുരം ജനസാന്ദ്രത ഏറ്റവും കുറവുള്ള ജില്ല ജില്ലയേത് ഇടുക്കി ജനസാന്ദ്രത ഏറ്റവും കുറവുള്ള ജില്ല ഏത് ഇടുക്കി സ്ത്രീ പുരുഷാനുപാതം ഏറ്റവും കൂടിയ ജില്ല കണ്ണൂർ സ്ത്രീ പുരുഷാനുപാതം ഏറ്റവും കൂടിയ ജില്ല കണ്ണൂർ സ്ത്രീ പുരുഷാനുപാതം ഏറ്റവും കുറഞ്ഞ ജില്ല ഇടുക്കി സ്ത്രീ പുരുഷാനുപാതം ഏറ്റവും കുറഞ്ഞ ജില്ല ഇടുക്കി സാക്ഷരതാ നിരക്ക് ഏറ്റവും കൂടിയ ജില്ല കോട്ടയം സാക്ഷരതാ നിരക്ക് ഏറ്റവും കൂടിയ ജില്ല കോട്ടയം സാക്ഷരതാ നിരക്ക് ഏറ്റവും കുറഞ്ഞ ജില്ല വയനാട് സാക്ഷരതാ നിരക്ക് ഏറ്റവും കുറഞ്ഞ ജില്ല വയനാട് കേരളത്തിൻ്റെ ഔദ്യോഗിക മൃഗമേത് ആന കേരളത്തിൻ്റെ ഔദ്യോഗിക മൃഗമേത് ആന കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷി ഏത് മലമുഴക്കി വേഴാമ്പൽ കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷി ഏത് മലമുഴക്കി വേഴാമ്പൽ കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യമേത് കരിമി കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യമേത് കരിമി കേരളത്തിൻ്റെ ഔദ്യോഗിക പുഷ്പം കണിക്കൊന്ന കേരളത്തിൻ്റെ ഔദ്യോഗിക പുഷ്പമേത് കണിക്കൊന്ന കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലമേത് ചക്ക കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലമേത് ചക്ക കേരളത്തിൻ്റെ ഔദ്യോഗിക വൃക്ഷം തെങ്ങ് കേരളത്തിൻ്റെ ഔദ്യോഗിക വൃക്ഷം തെങ്ങ് കേരളത്തിൻ്റെ ഔദ്യോഗിക ശലഭം ബുദ്ധമയൂരി കേരളത്തിൻ്റെ ഔദ്യോഗിക ശലഭം ബുദ്ധമയൂരി കേരളത്തിൽ നിലവിൽ വന്ന ആദ്യ കോർപ്പറേഷൻ തിരുവനന്തപുരം കേരളത്തിൽ നിലവിൽ വന്ന ആദ്യ കോർപ്പറേഷൻ തിരുവനന്തപുരം ഏറ്റവും ഒടുവിൽ നിലവിൽ വന്ന കോർപ്പറേഷൻ ഏത് കണ്ണൂർ ഏറ്റവും ഒടുവിൽ നിലവിൽ വന്ന കോർപ്പറേഷൻ ഏത് കണ്ണൂർ കേരളത്തിൽ വനഭൂമി ഏറ്റവും കൂടുതലുള്ള ജില്ലയേത് ഇടുക്കി കേരളത്തിൽ വനഭൂമി ഏറ്റവും കൂടുതലുള്ള ജില്ലയേത് ഇടുക്കി കേരളത്തിൽ വനഭൂമി ഏറ്റവും കുറവുള്ള ജില്ല ജില്ലയേത് ആലപ്പുഴ കേരളത്തിൽ വനഭൂമി ഏറ്റവും കുറവുള്ള ജില്ല ജില്ലയേത് ആലപ്പുഴ കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം ഏതാണ് പെരിയാർ വന്യജീവി സങ്കേതം കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം ഏതാണ് പെരിയാർ വന്യജീവി സങ്കേതം നെല്ലിക്കാമ്പെട്ടി ഗെയിം സാങ്ചറി എന്ന് തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്നത് പെരിയാർ വന്യജീവി സങ്കേതം നെല്ലിക്കാം ഗെയിംസ് സാങ്ചറി എന്ന് തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്നത് പെരിയാർ വന്യജീവി സങ്കേതം കേരളത്തിലെ ആദ്യ കടുവ കടുവസങ്കേതമേത് പെരിയാർ കേരളത്തിലെ ആദ്യ കടുവ കടുവസങ്കേതമേത് പെരിയാർ നീലഗിരി ബയോസ്ഫിയർ റിസർവിൻ്റെ ഭാഗമായ കേരളത്തിലെ വന്യജീവി സങ്കേതമേത് വയനാട് വന്യജീവി സങ്കേതം നീലഗിരി ബയോസ്ഫിയർ റിസർവിൻ്റെ ഭാഗമായ കേരളത്തിലെ വന്യജീവി സങ്കേതമേത് വയനാട് വന്യജീവി സങ്കേതം മുത്തങ്ങ തോൽപ്പെട്ടി എന്നിവ ഏത് വന്യജീവി സങ്കേതത്തിൻ്റെ രണ്ട് ഭാഗങ്ങളാണ് വയനാട് വന്യജീവി സങ്കേതം മുത്തങ്ങ തോൽപ്പെട്ടി എന്നിവ ഏത് വന്യജീവി സങ്കേതത്തിൻ്റെ രണ്ട് ഭാഗങ്ങളാണ് വയനാട് വന്യജീവി സങ്കേതം പറമ്പിക്കുളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല പാലക്കാട് പറമ്പിക്കുളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല പാലക്കാട് കേരളത്തിലെ രണ്ടാമത്തെ കടുവ സങ്കേതമേത് പറമ്പിക്കുളം വന്യജീവി സങ്കേതം കേരളത്തിലെ രണ്ടാമത്തെ കടുവ സങ്കേതമേത് പറമ്പിക്കുളം വന്യജീവി സങ്കേതം കേരളത്തിൻ്റെ വടക്കേറ്റത്ത് സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമേത് ആറളം വന്യജീവി സങ്കേതം കേരളത്തിൻ്റെ വടക്കേറ്റത്ത് സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമേത് ആറളം വന്യജീവി സങ്കേതം കേരളത്തിൻ്റെ തെക്കേറ്റത്ത് സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമേത് നെയ്യാർ വന്യജീവി സങ്കേതം കേരളത്തിൻ്റെ തെക്കേറ്റത്ത് സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമേത് നെയ്യാർ വന്യജീവി സങ്കേതം മഴനിഴൽ പ്രദേശമായ കേരളത്തിലെ വന്യജീവി സങ്കേതമേത് ചിന്നാർ ഇടുക്കി ജില്ലയിൽ മഴനിഴൽ പ്രദേശമായ കേരളത്തിലെ വന്യജീവി സങ്കേതമേത് ചിന്നാർ ഇടുക്കി ജില്ലയിൽ രണ്ടായിരത്തി പത്തിൽ നിലവിൽ വന്ന മലബാർ വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ് കോഴിക്കോട് രണ്ടായിരത്തി പത്തിൽ നിലവിൽ വന്ന മലബാർ വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ് കോഴിക്കോട് രണ്ടായിരത്തി പതിനൊന്നിൽ നിലവിൽ വന്ന കൊട്ടിയൂർ വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ് കണ്ണൂർ രണ്ടായിരത്തി പതിനൊന്നിൽ നിലവിൽ വന്ന കൊട്ടിയൂർ വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ് കണ്ണൂർ കരിമ്പുഴ വന്യജീവി സങ്കേതത്തിൻ്റെ വിസ്തീർണമെത്ര ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് തൊണ്ണൂറ്റിയേഴ് ചതുശ്ര കിലോമീറ്റർ കരിമ്പുഴ വന്യജീവി സങ്കേതത്തിൻ്റെ വിസ്തീർണമെത്ര ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് പോയിൻറ്റ് തൊണ്ണൂറ്റിയേഴ് ചതുശ്ര കിലോമീറ്റർ കേരളത്തിലെ ആദ്യ ദേശീയോദ്യാനം ഏത് ഇരവിക്കുളം ദേശീയോദ്യാനം കേരളത്തിലെ ആദ്യ ദേശീയോദ്യാനം ഏത് ഇരവിക്കുളം ദേശീയോദ്യാനം ഇരവിക്കുളത്തെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച വർഷമേത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഇരവിക്കുളത്തെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച വർഷം ഇത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ഇരവിക്കുളം ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് ഇടുക്കി ഇരവിക്കുളം ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല ജില്ലയേത് ഇടുക്കി വരയാടുകളുടെ സംരക്ഷണ കേന്ദ്രമായ ദേശീയോദ്യാനം ഏത് ഇരവിക്കുളം വരയാടുകളുടെ സംരക്ഷണ കേന്ദ്രമായ ദേശീയോദ്യാനം ഏത് ഇരവിക്കുളം സൈലൻ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് മണ്ണാർക്കാട് പാലക്കാട് ജില്ലയിൽ സൈലൻ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് മണ്ണാർക്കാട് പാലക്കാട് ജില്ലയിൽ സൈലൻവാലിക്ക് ആ പേര് വരാനുള്ള കാരണം ചീ വീടുകൾ അപൂർവമായതുകൊണ്ട് സൈലൻ ആ പേര് വരാനുള്ള കാരണം ചീവീടുകൾ അപൂർവമായതുകൊണ്ട് സൈലൻ വാലിയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച വർഷമേത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ സൈലൻ്റ് വാലിയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച വർഷമേത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്ന ദേശീയോദ്യാനം ഏത് സൈലൻ വാലി വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്ന ദേശീയോദ്യാനം ഏത് സൈലൻ്റ് വാലി സിംഹവാലൻ കുരങ്ങുകളുടെ ശാസ്ത്രീയ നാമം മക്കക്ക സിലനസ് സിംഹവാലൻ കുരങ്ങുകളുടെ ശാസ്ത്രീയ നാമം മക്കക്ക സിലനസ് സൈലൻ്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി കുന്തിപ്പുഴ സൈലൻ്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി കുന്തിപ്പുഴ ഇടുക്കിയിൽ സ്ഥിതി ചെയ്യുന്ന ആനമുടിച്ചോല മതികട്ടാൻ ചോല പാമ്പാടും ചോല എന്നിവയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച വർഷം ഇടുക്കിയിൽ സ്ഥിതി ചെയ്യുന്ന ആനമുടിച്ചോല മതികെട്ടാൻ ചോല പാമ്പാടും ചോല എന്നിവയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച വർഷം രണ്ടായിരത്തി മൂന്നിൽ പ്രശസ്ത പക്ഷിനിരീക്ഷകനായ സാലിമലിയുടെ പേര് നൽകിയിട്ടുള്ള പക്ഷി സങ്കേതം ഏത് തട്ടേക്കാട് പക്ഷി സങ്കേതം പ്രശസ്ത പക്ഷി നിരീക്ഷകനായ സാലിമലിയുടെ പേര് നൽകിയിട്ടുള്ള പക്ഷി സങ്കേതം ഏത് തട്ടേക്കാട് പക്ഷി സങ്കേതം തട്ടേക്കാട് പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് എറണാകുളം തട്ടേക്കാട് പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് എറണാകുളം കൊച്ചി നഗരത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന പക്ഷി പക്ഷിസങ്കേതം ഏത് മംഗളവനം പക്ഷി പക്ഷിസങ്കേതം കൊച്ചി നഗരത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന പക്ഷി പക്ഷിസങ്കേതം ഏത് മംഗളവനം പക്ഷി പക്ഷിസങ്കേതം കേരളത്തിലെ ഏക മയിൽ സംരക്ഷണ കേന്ദ്രമായ ചൂലന്നൂർ മയിൽ സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല പാലക്കാട് കേരളത്തിലെ ഏക മയിൽ സംരക്ഷണ കേന്ദ്രമായ ചൂലന്നൂർ മയിൽ സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല പാലക്കാട് കടലുണ്ടി പക്ഷി പക്ഷിസങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല മലപ്പുറം കടലുണ്ടി പക്ഷി പക്ഷിസങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല മലപ്പുറം മുണ്ടേരിക്കടവ് പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല കണ്ണൂർ മുണ്ടേരിക്കടവ് പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല കണ്ണൂർ ഒരു പ്രത്യേക സസ്യത്തിൻ്റെ മാത്രം സംരക്ഷണത്തിനായി നിലവിൽ വന്ന ഇന്ത്യയിലെ ആദ്യ സംരക്ഷണ കേന്ദ്രം ഇത് കുറുങ്ങിമല സംരക്ഷണ കേന്ദ്രം ഒരു പ്രത്യേക സസ്യത്തിൻ്റെ മാത്രം സംരക്ഷണത്തിനായി നിലവിൽ വന്ന ഇന്ത്യയിലെ ആദ്യ സംരക്ഷണ കേന്ദ്രം ഇത് കുറുങ്ങിമല സംരക്ഷണ കേന്ദ്രം ഹായ് ഫ്രണ്ട്സ് ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ് ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക നന്ദി നമസ്കാരം